ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മള് 9-ാം ക്ലാസ്സുകാരുടെ 5-ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇന്ന് തുടങ്ങുന്നത്. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്നക ഗുണനം എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഓക്കെ, ഇതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഈസി ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും തുടക്കം തൊട്ടേ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ എന്താ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുക? നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, ഇതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനുമാണ് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിയാലോ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് എന്തറിയണം, ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ആരാണെന്ന് നമുക്കറിയണം അല്ലേ. ഇതിനു മുമ്പ് നമ്മൾ ഇവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എവിടാന്നറിയോ? വേറെ ഒരു ക്ലാസ്സിലും അല്ല, 9-ൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അവരെ എന്താ വിളിച്ചതെന്നറിയോ? ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അതായത് നമുക്കറിയത്തില്ലായിരുന്നു അവരാരാന്ന്. അപ്പോൾ പുതിയ കുറേ സംഖ്യകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്നും പറഞ്ഞ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ √2, √3 പോലുള്ള കുറച്ച് നമ്പേഴ്സിനെ കണ്ടു അല്ലേ. അവരെ കണ്ടു, അവരുടെ വാല്യൂ നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ന്യൂ നമ്പേഴ്സിൻ്റെ പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി ആ ഇറാഷണൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ആ ഇറാഷണൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ പൂർണ്ണവർഗ്ഗങ്ങൾ. അപ്പോൾ ചില നമ്പേഴ്സ് റൂട്ടിനകത്ത് വന്നാൽ നമുക്കതിന് കറക്റ്റായിട്ടൊരു വാല്യൂ പറയാനായിട്ട് പറ്റും എത്രയാണെന്നുള്ളത്. പക്ഷേ ചില ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെങ്ങനെ റൂട്ടിൻ്റെ വാല്യൂ കാണുക? 1-ൻ്റെ സ്ക്വയർ എത്രയാ? 1 × 1 ആണ്. അപ്പോൾ √1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി 2-ൻ്റെ സ്ക്വയർ എത്രയാ? 2 × 2 = 4 ആണ്. അങ്ങനെയാകുമ്പോൾ √4 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഇനി 3² ആണ് 9, അതുകൊണ്ട് √9 3 ആണ്. 4² ആണ് 16, അതുകൊണ്ട് √16 എത്രയാ? 4 ആണ്. ഓക്കെ, മനസ്സിലായോ എങ്ങനെ ആ റൂട്ടിൻ്റെ വാല്യൂ പറയാൻ പറ്റുകയാണ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഒരു നാച്ചുറൽ നമ്പറിനെ ആൻസറായിട്ട് കിട്ടൂലേ. നോക്കിക്കേ, 1² 1 ആയതുകൊണ്ട് √1 1 ആണ്. 2² 4 ആയതുകൊണ്ട് √4 2 ആണ്. 3 × 3 ആണ് 9, അതുകൊണ്ട് √9 3 ആണ്. 4 × 4 ആണ് 16, അതുകൊണ്ട് √16 4 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് √25 √36 ഒക്കെ കറക്റ്റ് വാല്യൂ പറയാനായിട്ട് പറ്റും. ഇനി ഇവരുടെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഇല്ലേ, ഇത് √1. അപ്പോൾ √2 ഉണ്ട്, √3 ഉണ്ട്, √4 വാല്യൂ നമുക്കറിയാം, √5 ഉണ്ട്, പിന്നെ √6 ഉണ്ട്, √7 ഉണ്ട്, √8 ഉണ്ട്. ഇവരുടെയൊക്കെ കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് പഠിച്ചത്, നമ്മളുടെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചത്. അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇവരെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വിളിച്ചു. അവരെ നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ തരാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് വാല്യൂ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? √2 വാല്യൂ എത്രയാ? 1.414 അല്ലേ. √3 വാല്യൂവോ? 1.732 ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെവിടെ പഠിച്ചു? സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മളവിടെ കാണാപ്പാടം പഠിച്ചു. അതുപോലെ ഇവരുടെ ഒക്കെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ കിട്ടുന്ന വാല്യൂസൊക്കെ എന്തായിരിക്കും? ഒരു പോയിൻ്റുള്ള അല്ലെങ്കിൽ ഡെസിമൽ ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഇതുപോലത്തെ നമ്പേഴ്സിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അതുപോലെ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും. തീർന്നു, അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് പഠിക്കാനായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ബുക്കും പേനയും നിർബന്ധമാണ്. അതില്ലാതെ ഞാൻ ക്ലാസ് ഇരുത്തൂല കേട്ടോ. ഓടിപ്പോയി ഒരു ബുക്കും പേന എടുത്തിട്ട് വരണേ. അല്ലെങ്കിൽ എന്താ പറ്റിയതെന്നറിയോ? ഞാൻ പറയുമ്പോൾ വാ ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് തോന്നിയെങ്കിലും മക്കളുടെ മനസ്സിലേക്ക് അത് കയറില്ല. നമുക്കത് ഉപകാരപ്പെടണ്ടേ? പഠിക്കുന്നത് ഉപകാരപ്പെടണമെങ്കിൽ ഓടിപ്പോയി ഒരു ബുക്കും പേനയും എടുത്ത് റെഡിയായിട്ട് വായോ. അപ്പോഴത്തേക്കും നമുക്ക് ഇതങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പോർഷനിൽ കുറച്ച് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ അതിൻ്റെ വാല്യൂ കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, √9 × √4. ഓക്കെ, രണ്ട് നമ്പേഴ്സിനെ നമ്മൾ തന്നിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇതിനെ എനിക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ മെത്തേഡ്, നമുക്ക് √9 എന്ന് പറയുന്നത് 3 ആണെന്നറിയാലോ. 3 × 3 ആണ് 9, അപ്പോൾ √9 3. ഇനി
ഇതെത്രയാ? റൂട്ട് ഫോറ് ടു ആ, ടു ഇൻറ്റു ടു ആ ഫോർ, അപ്പോൾ റൂട്ട് ഫോറ് ടു ആ. ഇത് രണ്ടുകൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? ത്രീ ഇൻറ്റു ടു സിക്സ് എന്ന് കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിലോ ഇവിടെ നമുക്ക് റൂട്ട് നയൻ ഇൻറ്റു റൂട്ട് ഫോർ ആണ്, ഇവർ രണ്ടുപേരും രണ്ട് റൂട്ടിനകത്തല്ലേ ഇപ്പം കിടക്കുന്നേ, നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു റൂട്ടിനകത്ത് എഴുതാം, നയൻ ഇൻറ്റു ഫോർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെത്ര കിട്ടി? റൂട്ട് തേർട്ടി സിക്സ് എന്ന് കിട്ടി. റൂട്ട് തേർട്ടി സിക്സ് ആരാ? സിക്സ് ഇൻറ്റു സിക്സ് ആണ് തേർട്ടി സിക്സ്, അപ്പോൾ റൂട്ട് തേർട്ടി സിക്സ് ആരാ? സിക്സ്. കണ്ടോ, രണ്ട് രീതി ചെയ്താലും നമുക്ക് ഒരേ രീതിയിൽ ഒരേ ആൻസറാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഇത് രണ്ട് ചെയ്താലും ഒരേ റിസൾട്ടാണ് വരിക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ആണെങ്കിൽ റൂട്ട് ട്വൻറ്റി ഫൈവ് ഇൻറ്റു റൂട്ട് നയൻ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് റൂട്ടിനകത്ത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു നയൻ എന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഇൻറ്റു നയൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പോകേണ്ടി വരും. അതിനേക്കാളും നിങ്ങൾക്ക് ഇത് ഈ ഒരു വേ ആയിരിക്കും എളുപ്പം അല്ലേ. റൂട്ട് ട്വൻറ്റി ഫൈവ് ഫൈവ് ആണ്, ഫൈവ് ഫൈവ് ആർ ട്വൻറ്റി ഫൈവ്, അപ്പോൾ റൂട്ട് ട്വൻറ്റി ഫൈവ് ഫൈവ് ആണ്, റൂട്ട് നയൻ ത്രീ ആണ്, എത്ര കിട്ടും? ഫിഫ്റ്റീൻ എന്ന് കിട്ടും. ഓക്കെ, ഏതാണോ ഈസി മെത്തേഡ് അതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് റൂട്ടിൻ്റെ വാല്യൂ ഉള്ള ആൾക്കാരെ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് തേർട്ടി സിക്സ് ആണെങ്കിലോ? റൂട്ട് ഫോർ ടു ആണ്, റൂട്ട് തേർട്ടി സിക്സോ? സിക്സ് സിക്സ് ആണ് തേർട്ടി സിക്സ്, അപ്പോൾ ടു ഇൻറ്റു സിക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ എത്ര വരും? ട്വൽവ് എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയാലോ, റൂട്ട് ഫോർട്ടി നയൻ ഇൻറ്റു റൂട്ട് സിക്സ്റ്റീൻ എത്രയായിരിക്കും? സെവൻ ഇൻറ്റു സെവൻ ആ ഫോർട്ടി നയൻ, ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത്, അപ്പോൾ റൂട്ട് ഫോർട്ടി നയൻ സെവൻ ഇൻറ്റു സിക്സ്റ്റീനോ? ഫോർ ഇൻറ്റു ഫോർ ആ സിക്സ്റ്റീൻ, സെവൻ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ആണ് ആൻസർ. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കാന്ന്? ഒരു ക്വസ്റ്റ്യൻ തരട്ടെ ഇവിടെ, ഇങ്ങനെ വരുന്നതിനകത്ത് കണ്ടുപിടിക്കാൻ, അതായത് രണ്ട് റൂട്ടിനും കറക്റ്റായിട്ട് വാല്യൂ ഉള്ളവരെ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ റൂട്ട് എയ്റ്റി വൺ ഇൻറ്റു റൂട്ട് സിക്സ്റ്റി ഫോർ തന്നു. നിങ്ങൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്നുള്ളത്. ഏതിൻ്റെ സ്ക്വയറാണ് ഇവർ രണ്ടുപേരും ഒന്ന് തപ്പിയാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ആൻസർ വരുന്ന നമ്പേഴ്സിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് എന്താ നമ്പേഴ്സിനെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരാണേ, നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ട്വൽവ്, ഇവരുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ സെറ്റിൽ നമ്മൾ പഠിച്ച ആൾക്കാരുടെ പ്രത്യേകത, അവർക്ക് രണ്ടുപേർക്കും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമായിരുന്നു അല്ലേ. റൂട്ട് ഫോർ ആണേ ടു ആണ്, റൂട്ട് ട്വൻറ്റി ഫൈവ് ആണേ ഫൈവ് ആണ്, റൂട്ട് ഫോർട്ടി നയൻ ആണേ സെവൻ ആണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു. പക്ഷേ നമുക്ക് റൂട്ട് ത്രീൻ്റെ വാല്യൂ അറിയത്തില്ല, റൂട്ട് ട്വൽവിൻ്റെ വാല്യൂ അറിയത്തില്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടുപോയി എന്ന് വിചാരിച്ചോ? ഇല്ല, പെട്ടെന്ന് പോകണ്ട കേട്ടോ, ഇത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു വേറൊരു മെത്തേഡിലും കൂടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയാണ്? ഈ ഇവരിപ്പോൾ രണ്ട് റൂട്ടിനകത്താണ് കിടക്കുന്നേ, നമ്മൾ അവരെ രണ്ടുപേരെയും കൂടെ പിടിച്ച് ഒരു റൂട്ടിനകത്താക്കും. അപ്പോൾ ഇതെന്താകും? ത്രീ ഇൻറ്റു ട്വൽവ് എന്നാകും, അതായത് റൂട്ട് തേർട്ടി സിക്സ് എന്നാകും. റൂട്ട് തേർട്ടി സിക്സ് എത്രയാ? സിക്സ് ആണേ. കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ട്വൽവ്, കറക്റ്റായിട്ട് റൂട്ട് ത്രീക്കും റൂട്ട് ട്വൽവിനും വാല്യൂ ഇല്ലേലും നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ തരട്ടെ. റൂട്ട് ട്വൻറ്റി സെവൻ ഇൻറ്റു റൂട്ട് ത്രീ, ഇതെങ്ങനെ ചെയ്യും? റൂട്ട് ട്വൻറ്റി സെവനും കറക്റ്റായിട്ട് വാല്യൂ നമുക്ക് അറിയത്തില്ല, റൂട്ട് ത്രീക്കും അറിയത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു റൂട്ടിനകത്ത് കയറ്റാം. അപ്പോൾ നമുക്ക് ട്വൻറ്റി സെവൻ ഇൻറ്റു ത്രീ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് റൂട്ട് എയ്റ്റി വൺ എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? നയൻ കിട്ടി. നയൻ ഇൻറ്റു നയൻ ആണ് എയ്റ്റി വൺ, അപ്പോൾ റൂട്ട് എയ്റ്റി വൺ അല്ലെങ്കിൽ നയൻ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. മൂന്നാമത്തത്, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് വൺ പോയിൻറ്റ് സിക്സ്. നോക്കൂ എന്താ സംഭവിച്ചേ. അയ്യോ എന്ന് ആർക്കെങ്കിലും തോന്നിയോ? ആ തോന്നിക്കാണും. എന്താ ഇവിടെ വേറൊരു പ്രത്യേകത നിങ്ങൾ കണ്ടു, രണ്ടാമത്തേതിനകത്ത് കിടക്കുന്നത് ഒരു ദശാംശ സംഖ്യയാണ് അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പറിനെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചു പോയോ? പേടിച്ചു പോകേണ്ട ഒരു കാര്യമില്ല, നമുക്കറിയാം എന്താ മെത്തേഡെന്ന്. എന്താ ചെയ്യേണ്ടേ? ത്രീ ഇൻറ്റു വൺ പോയിൻറ്റ് സിക്സ് ചെയ്തേക്കണം. ഇനി എങ്ങനെയാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഡെസിമൽ നമ്പറിനെ? ആദ്യം ആ ഡെസിമൽ ഇല്ലാന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഏതാ? സിക്സ്റ്റീൻ ആണ്. അപ്പോൾ ആ ഡെസിമൽ ഇല്ലാതെ ആ നമ്പറിനെ എടുക്കുക, സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെത്രയാ?
18 48 എന്ന് കിട്ടും അല്ലേ. ആ 48 നമ്മൾ ആൻസർ ആയിട്ട് ഇവിടെ എഴുതുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആൻസറിലും ഡെസിമൽ പോയിന്റ് വേണ്ടേ? എങ്ങനെ ഡെസിമൽ പോയിന്റ് ഇടാം? നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ആ ക്വസ്റ്റ്യനകത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണം? നമ്മളുടെ ആൻസറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ വേണം. അപ്പോൾ ഡെസിമൽ പോയിന്റ് എവിടെ ഇടണം? ഇവിടെ ഇടണം. അപ്പോൾ ക്വസ്റ്റ്യനിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ആണോ അത്ര തന്നെ ഡെസിമൽ നമ്പേഴ്സ് നമ്മളുടെ ആൻസറിലും ഉണ്ടായാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായി? നമ്മൾ 4.8 എന്നായി. ആണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല, അവിടെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ റൂട്ട് 4.8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റൂട്ട് 5 റൂട്ട് 12.32 എന്നാന്ന് വിചാരിച്ചു. ഇത്ര വലിയ ക്വസ്റ്റ്യൻ ആയിപ്പോയി എങ്കിലും ഒന്ന് നോക്കൂ. ഇതും ഒരു ഡെസിമൽ നമ്പറാണ്, അപ്പോൾ നമ്മൾ പേടിച്ചില്ല. നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. 5 × 12.32 എന്ന് എഴുതി. ഇനി നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ ആ നമ്പറിനെ എടുത്തു, ഇൻറ്റു 5 ചെയ്തു. അപ്പോൾ 6160 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ റൂട്ടിനകത്ത് 6160 എന്ന് എഴുതി. ഇനി എന്നാ നോക്കണം? ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെയും ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. അതുകൊണ്ട് 61.60 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇതിൻ്റെ ആൻസർ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, ആരും വിഷമിക്കേണ്ട കേട്ടോ. 6 × √3.5 ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് റൂട്ടിനകത്തെ വാല്യൂ കണ്ടുപിടിച്ചാലായിട്ട് മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻ്റ് ചെയ്യണേ. രണ്ടാമത്തെ ഹോംവർക്ക്, ആദ്യത്തെ ഹോംവർക്ക് ആദ്യത്തെ സെക്ഷനിൽ തന്നായിരുന്നു, ഇത് രണ്ടാമത്തെ ഹോംവർക്ക്. ഇനി നമുക്കിതിനെ ഒന്ന് ജനറലൈസ് ചെയ്താലോ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒന്ന് ജനറലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, റൂട്ടിനകത്തൊരു എക്സ് ഇൻറ്റു അടുത്ത റൂട്ടിനകത്തൊരു വൈയും തന്നാൽ ഇവരെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ എക്സിനെയും വൈനെയും കൂടെ നമുക്ക് ഒറ്റ റൂട്ടിനുള്ളിലാക്കാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, നമുക്ക് ആ രണ്ട് റൂട്ടിനെ റൂട്ടിലെ നമ്പേഴ്സിനെയും കൂടെ ഒറ്റ റൂട്ടിനുള്ളിലാക്കിയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു റിസൾട്ട്. മനസ്സിലായില്ലേ? അപ്പം ഏത് നമ്പേഴ്സിനെ റൂട്ടിനകത്ത് തന്നാലും നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ രണ്ട് സെറ്റിലും എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? ഈസി അല്ലായിരുന്നോ? എങ്ങനെ വന്നാലും ആദ്യത്തെ സെറ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? കറക്റ്റായിട്ട് നമുക്ക് ആൻസർ അറിയാവുന്ന റൂട്ടിനകത്ത് വന്നേക്കുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തതിനകത്ത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഫ്രാക്ഷൻസിനെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അടുത്ത സെറ്റ് നമുക്ക് നോക്കാവേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, √1/4 × √9/25 എന്നാ പറ്റി? നമുക്ക് രണ്ട് ഫ്രാക്ഷൻസാണ് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡെസിമൽസ് വന്ന എന്നാ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് പെട്ടെന്ന് നിന്നുപോയി. നിന്ന് പോകേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കറിയാം √x × √y എന്ന് പറഞ്ഞാൽ √xy ആണ്, നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു റൂട്ടിനുള്ളിൽ ഇവരെ ആക്കാം. അപ്പോൾ 1/4 × 9/25 എന്നങ്ങ് എഴുതി. അയ്യോ, പിന്നെയും പെട്ടു. എന്താ ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയത്തില്ല? അയ്യോ, നമ്മളത് നേരത്തെ പഠിച്ചതല്ലേ, നമുക്കറിയാന്നേ. ഇങ്ങനെ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ജസ്റ്റ് ന്യൂമറേറ്റേഴ്സിനെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഡിനോമിനേറ്റേഴ്സിനെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ. അപ്പം നമുക്ക് നോക്കാം. അപ്പം എന്താ ആൻസർ വരിക? റൂട്ടിനകത്ത് 1 × 9 അവരാണ് ന്യൂമറേറ്റേഴ്സ്, 9/4 × 25 100. ഓക്കെ, 9/100 എന്ന് എഴുതി. ഇവിടെ കൊണ്ട് തീരുവോ? ഇവിടെ കൊണ്ട് തീരത്തില്ല. നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്, 100 അതെയാ. കറക്റ്റ് നമുക്ക് ആൻസർ തരാൻ പറ്റുന്ന രണ്ടാൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ടിനകത്ത് രണ്ട് പേരെ ഒരു ഫ്രാക്ഷനെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ റൂട്ട് രണ്ട് പേർക്കുമായിട്ട് അങ്ങ് വീതിച്ച് കൊടുക്കാം. ഈ റൂട്ടെന്ന് പറയുന്നത് 9 കൊടുക്കാൻ പറ്റും, ഈ 100 കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് സ്വന്തമായിട്ട് ആ റൂട്ടിനെ നമ്മൾ വീതിച്ച് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് √9 വാല്യൂ അറിയാം. എത്രയാ? 3 × 3 ആണ് 9. അപ്പോൾ √9 3 ആണ്, 10 × 10 ആണ് 100. അപ്പോൾ √100 10 ആണ്. ആൻസർ കിട്ടി 3/10. ഓക്കെ ആണോ? വേറൊരെണ്ണം ചെയ്യാവേ. √4/25
ഓക്കെ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടം തൊട്ട ഇത് ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷൻ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കണേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? റൂട്ടിനകത്ത് 4/25. അപ്പോൾ ഇത് ചെയ്ത പോലെ നമുക്ക് ഈ റൂട്ടിനെ രണ്ടു പേർ കൂടി അങ്ങ് വീതിച്ചു കൊടുക്കാം. റൂട്ട് 4/25. റൂട്ട് 4 എത്രയാ? 2 × 2 ആണ് 4. അപ്പോൾ ഇതോ 5 2/5 കിട്ടിയോ? ഓക്കെ അല്ലേ. അടുത്തത് അങ്ങനെയാണെങ്കിൽ റൂട്ട് 1/4 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 1/4 റൂട്ട് 1/√4 എന്ന് എഴുതാം. റൂട്ട് 1 ആണ്, റൂട്ട് 4 2 ആണ്, 1/2 എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് അങ്ങനെയാണെങ്കിൽ റൂട്ട് 16/36 എങ്ങനെ എഴുതാം? റൂട്ട് 16/√36 എന്ന് പറഞ്ഞ് നമ്മൾ വീതിച്ചു കൊടുത്തു. റൂട്ട് 16 4 ആണ്, റൂട്ട് 36 6 ആണ്, 4/6 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് വരട്ടെ. റൂട്ട് 49/√100 കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്തോട്ടോ. റൂട്ട് 49/√100 അല്ലെങ്കിൽ റൂട്ട് ഓഫ് 49/100. ഞാൻ ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നേക്കുന്നത്, എളുപ്പമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റിസൾട്ട് പഠിച്ചു. എന്തായിരുന്നു? √x/√y എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എക്സിനെ വൈനെയും കൂടെ ഒറ്റ റൂട്ടിനകത്ത് തള്ളിയിടാം, അവർക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ചൊരു റൂട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു റൂട്ടിനകത്തായിരുന്നു നമ്മുടെ എക്സും വൈയും. x/y എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിനകത്തായിരുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് വീതിച്ചും കൊടുക്കാം. അപ്പോൾ √x/√y എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന മറ്റൊരു റിസൾട്ട്. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? ഇനി വേറെ ഒരെണ്ണമാണേ. ഇനി നമുക്ക് √15/√3 എന്നാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിനെ നമുക്ക് തിരിച്ച് √15/3 എന്ന് എഴുതാം. ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ, നമുക്ക് കറക്റ്റായിട്ട് 15/3 കോഷ്യൻ്റ് കറക്റ്റായിട്ട് അറിയാം. എത്രയാ? 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? √5 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ചാൽ കറക്റ്റ് കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇതുപോലത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ മുമ്പത്തിനകത്ത് നമുക്ക് ഫ്രാക്ഷനായിട്ട് തന്നെയായിരുന്നു ആൻസർ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മൾ ചെയ്തതിനകത്ത് നമുക്ക് ഫ്രാക്ഷനായിട്ട് തന്നെയായിരുന്നു ആൻസർ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഫ്രാക്ഷൻ തന്നെ ആവണം എന്നില്ല, നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് ഇങ്ങനെയും എഴുതാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ √6/3 നിങ്ങൾ എങ്ങനെ എഴുതും? √6/3 എന്ന് പറഞ്ഞാൽ 6/3 2 ആണല്ലേ. അപ്പോൾ ഇത് √2 ആണ്. ഇനി √18/2 നിങ്ങൾ എഴുതും? √18/2 എന്ന് പറഞ്ഞാൽ 18/2 9 അല്ലേ. അപ്പോൾ √9 ആണ്. ഇതിനെ ഇങ്ങനെ തന്നെ നിർത്തിയാൽ മതിയോ? അല്ല, √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √20/5 എത്രയായിരിക്കും? √4 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ എന്തായിരിക്കും 28/7? കണ്ടുപിടിച്ചേ. അതിൻ്റെ ആൻസർ എത്രയാന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ, ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഓക്കെ അല്ലേ നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയുവാണേ. ഇപ്പോൾ നമുക്കൊരു √18 ഉണ്ട് എന്ന് വിചാരിച്ചു. റൂട്ട് എയ്റ്റീനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 18 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 18 നമുക്ക് 9/2 എന്നും എഴുതാം, അല്ലെങ്കി�ൽ നമുക്ക് വേറൊരു രീതിയിൽ 6/3 എന്നും എഴുതാം. ഇത് രണ്ടും നമുക്ക് എന്താ ആൻസർ കിട്ടുക? 18 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ 18 പകരം ഒന്നെങ്കിൽ 9/2 എന്നും എഴുതാം, അല്ലെങ്കിൽ 6/3 എന്നും എഴുതാം. ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഈ രണ്ടാമത്തതിനകത്ത് 6 റൂട്ടിനും കറക്റ്റായിട്ടുള്ള വാല്യൂ ഇല്ല, 3 റൂട്ടിനും കറക്റ്റായിട്ടുള്ള വാല്യൂ ഇല്ല. അതുകൊണ്ട് ഇത് രണ്ട് റൂട്ടിനുള്ളിൽ തന്നെ കിടക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഈ ഒരു കോമ്പിനേഷൻ എടുക്കുകയാണ്, ഈ ഒരു ഫാക്ടേഴ്സിനെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെഴുതി? ഇതെടുക്കാതെ, ഈ 6/3 എടുക്കാതെ 9/2 എന്നുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് എൻ്റെ ആൻസറിൽ വരിക എന്നൊന്ന് നോക്കിക്കേ. ഇതിനെ √9/2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു √x/√2y ആണ് √xy എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ √xy √x/√y എന്ന് എഴുതാൻ മേലേ, അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ മേലേ. അപ്പോൾ ഇവരെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. √9/√2 എന്ന് എഴുതാം അല്ലേ.
റൂട്ട് നയൻ്റെ വാല്യൂ നമുക്ക് അറിയാം, എത്രയാ? 3. അപ്പോൾ ഇതിനെ എനിക്ക് 3 × √2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതാണ് 3√2. മനസ്സിലായോ? 3 × √2 അല്ലെങ്കിൽ 3√2. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റുവേ. കുറച്ച് എക്സാമ്പിളും കൂടെ നോക്കാം. അടുത്തൊരു ഇതാണ് √12. അടുത്ത ക്വസ്റ്റ്യൻ √12. 12 എനിക്ക് എങ്ങനെയൊക്കെ എഴുതാം? 12 എനിക്ക് 6 × 2 എന്നും എഴുതാം, അല്ലെങ്കിൽ എനിക്ക് 3 × 4 എന്നും എഴുതാം. മുമ്പേ പറഞ്ഞ സെയിം റീസൺ വെച്ചിട്ട് ഇവിടെ 6 നും 2 നും കറക്റ്റ് റൂട്ടിന് വാല്യൂ വരത്തില്ല. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് 4 കറക്റ്റായിട്ട് റൂട്ടിന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് കോമ്പിനേഷൻ എടുക്കുക? ഈ കോമ്പിനേഷൻ എടുക്കുക. അപ്പോൾ എനിക്ക് 12 എങ്ങനെ എഴുതാം? 3 × 4 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? √3 × √4 എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? √3 നമുക്ക് വാല്യൂ അറിയില്ല, പക്ഷെ √4 2 ആണ്. അപ്പോൾ ഇതെന്തായി? 2√3 എന്നായി. കണ്ടോ? 2√3 എന്നായി. അപ്പോൾ 12 എത്രയാ? 2√3 ആണ്. പിന്നെ 18 എത്രയാ? 3√2 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 24 എങ്ങനെ എഴുതാം? നമുക്ക് 24 2 × 12 ആണെന്നറിയാം അല്ലേ. 2 × 12 അല്ലെങ്കിൽ 6 × 4 ആണെന്നറിയാം. 6 × 4 ആണ് 24. അപ്പോൾ 6 റൂട്ടില്ല, പക്ഷെ 4 ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? √6 × √4 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് 2 ആണെന്നറിയാലോ, 2√6 എന്ന് എഴുതാം, അല്ലെങ്കിൽ √6 × 2 എന്ന് എഴുതാം. രണ്ട് ശരിയാണേ. 2√6 എന്നാണ് കൂടുതലും നമ്മൾ എഴുതാറ്. ആദ്യം ആ നമ്പറിനെ എഴുതാറ്, റൂട്ട് ഉള്ള നമ്പറിനെ രണ്ടാമതായി എഴുതാറ്. അപ്പം 2√6 എങ്ങനെയുണ്ട്? ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ √48 ഒന്ന് എഴുതിക്കേ. നമുക്ക് √48 4 × 12 എന്ന് എഴുതാം. 4 × 12 അല്ലേ 48. 4 ഓൾറെഡി വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്കിതിനെ √4 × √12 എന്ന് എഴുതാം. ഇതെത്രയാ? 2√12 ആണ്. 2√12 ആണ്. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × √12 വാല്യൂ നമുക്ക് 2√3 ആണെന്നറിയാമല്ലോ. അപ്പോൾ ഈ √12 പകരം 2√3 എന്ന് എഴുതാം കേട്ടോ. 2√3 ഇതെന്താകുമെന്ന് അറിയാവോ? ഇത് ശരിക്കുള്ള ആൻസറാണ്, ഇത് കറക്റ്റായിട്ടുള്ള ആൻസറാണ്. കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ √12 വാല്യൂ 2√3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ √12 പകരം 2√3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വാല്യൂ എങ്ങനെയാണ് വരിക എന്നറിയോ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ആ രണ്ട് 2 കൂടെ നമ്മൾ ഇൻഡു ചെയ്യും. അപ്പോൾ ഇത് 4√3 ആയിട്ട് മാറും. ഇനി കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇനി ചാപ്റ്ററിലേക്ക് കടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 × 2√3 എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, 4√3 എന്ന് എഴുതാമെന്ന് പറഞ്ഞു. അതെ, ഇവരെ രണ്ടുപേരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് വാല്യൂ കോമൺ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 6 × 2√3 നിങ്ങൾ എങ്ങനെ എഴുതും? 12√3 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഇനി 2 × 4√5 നിങ്ങൾ എങ്ങനെ എഴുതും? 8√5 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ അല്ലേ. ഇനി നമുക്കൊരു 12√3/4 എന്നുണ്ടെന്ന് വിചാരിച്ചോ, ഇത് നിങ്ങൾക്ക് എങ്ങനെയും എഴുതാനായിട്ട് പറ്റുമോ? നോക്കിക്കേ, 12/4 എത്രയാണെന്ന് നമുക്കറിയാം, 3 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 3√3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6√5/2 ആണെങ്കിലോ, 6/2 എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് നമുക്കറിയാം, 3√5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ 10√5/2 ആണെങ്കിലോ, 10/2 എത്രയാ? 5 അല്ലേ. അപ്പോൾ ഇതിനെ 5√5 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതാനായിട്ട് നമുക്ക് പറ്റുവേ. പക്ഷേ ഇനി അഡീഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല ഈ ചാപ്റ്ററിൽ, പക്ഷേ കുറച്ച് കൂടുതൽ അറിയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് 3√2 + 2√2 ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടുക, അത് 5 ആണ്. എന്നിട്ട് ഈ √2 കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. √2 + √2 കൂട്ടേണ്ട കാര്യമില്ല. രണ്ടിനും സെയിം റൂട്ട് വാല്യൂ ആണെങ്കിൽ നമുക്ക് അതിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6√3 + 5√3 എത്രയായിരിക്കും? 11√3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5√7 + 9√7 എത്രയായിരിക്കും? 14√7 ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ 3√3 + 2√2 ആണെങ്കിലോ, ഇതിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? 3 + 2 5
റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്നൊന്നും എഴുതാൻ പറ്റില്ല. ഇതിൻ്റെ വാല്യൂ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല കേട്ടോ. റൂട്ടിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഇതൊക്കെ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈസി അല്ലേ ചാപ്റ്റർ? ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതൊക്കെ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ വേഗം വായോ, അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളുടെ പുസ്തകം വെച്ചിട്ട് ചാപ്റ്റർ വെച്ചിട്ട് പറഞ്ഞ് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ലേ, ഒട്ടനെ വരാം ഞാൻ. അപ്പോൾ മക്കളെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ട് മാത്രമല്ല ഹോംവർക്ക് ഉണ്ട്, നിങ്ങൾ കമൻ്റ് ആയിട്ട് നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.